ഞാൻ ഡോക്ടർ ടോണി ജോസഫ്, കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോനറോളജിസ്റ്റ്, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ലിവർ സിറോസിസ് അഥവാ കരൾ വീക്കം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കരൾ വീക്കം അഥവാ സിറോസിസ് ഉണ്ടാകുന്നത്? ഒന്ന്, നമുക്ക് അമിതമായ മദ്യപാനം, മദ്യപാനം കൊണ്ട് ലിവർ സിറോസിസ് ഉണ്ടാവാം. രണ്ട്, പൊണ്ണത്തടി അല്ലെങ്കിൽ പൊണ്ണത്തടി കൊണ്ടുണ്ടാകുന്ന ഫാറ്റി ലിവർ, ലിവറിൽ കൊഴുപ്പടിയ, അവസാനം ലിവർ സിറോസിസിൽ ഫാറ്റി ലിവർ കൊണ്ട്, അതായത് ഫാറ്റി ലിവർ വന്ന് അതിൻ്റെ അവസാനം പര്യവസാനിക്കുന്നത് ലിവർ സിറോസിസിലാണ്. മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറൽ ഹെപ്പറ്റൈറ്റിസുകൾ, അതായത് ശരീരത്തിൽ കുറേ നാൾ നിൽക്കുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസുകളുണ്ട്. അതാദ്യം കരൾ വീക്കം ഉണ്ടാക്കി അവസാനം സിറോസിസിലെത്തുന്നതാണ്. ആ വൈറസുകളെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് വൈറസുകളാണ് പ്രധാനമായും, ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സി വൈറസുകളും. ഇനി ഇതല്ലാതെ വേറെ പല കാരണങ്ങളുമുണ്ട്. ഓട്ടോഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ്, വിൽസൺ ഡിസീസ്, ഹീമോക്രോമറ്റോസിസ് എന്നീ അസുഖങ്ങളും സിറോസിസ് ഉണ്ടാക്കാം. പക്ഷേ അതൊക്കെ പ്രധാനമായ കാരണങ്ങളല്ല, അതൊക്കെ വളരെ ചുരുക്കം പേരിൽ മാത്രമാണ് സിറോസിസിന് കാരണമാകുന്നത്. ഇനി സിറോസിസിൻ്റെ ലക്ഷണങ്ങൾ, കരൾ വീക്കത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോഴും സിറോസിസ് ഏറ്റവും അവസാനത്തെ സ്റ്റേജുകളിലാണ് നമുക്ക് സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്നത്. അതുവരെ സിറോസിസിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണാറില്ല. ഇനി വരുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ ക്ഷീണം, അധികമായ ക്ഷീണം അനുഭവപ്പെടുക, കാലുകളിൽ നീര് വരിക, അല്ലെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷൻ വരുമ്പോൾ ആൾക്കാർക്ക് രക്തം ഛർദ്ദിക്കാം, മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഓർമ്മക്കുറവ്, വയറ്റിനകത്ത് വെള്ളം വന്ന് വയറ് വീർക്കുക, അവസാനം കരളിൽ ക്യാൻസർ, ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ കരളിൻ്റെ അസുഖം ഏറ്റവും അവസാനമാണ് കണ്ടുപിടിക്കുന്നത്, അതായത് അതുവരെ അതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണില്ല. അപ്പോൾ എപ്പോഴാണ് ഈ കരളിൻ്റെ അസുഖം നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലരും വെറുതെ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ, അതായത് എന്തെങ്കിലും വേറെ ഏതെങ്കിലും കാരണത്തിന് വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻസിഡൻ്റലായിട്ട്, അതായത് ഒരു ആക്സിഡൻ്റ് ആയിട്ടാണ് പലരും കരളിൻ്റെ അസുഖം കണ്ടുപിടിക്കുക. അതൊക്കെ ടെസ്റ്റുകളിൽ കാണുന്ന വ്യത്യാസം എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് അളവ് കുറവുകളോ അല്ലെങ്കിൽ ആൽബുമിൻ്റെ അളവ് കുറയോ അല്ലെങ്കിൽ വെറുതെ അൾട്രാസൗണ്ട് എടുത്ത് നോക്കുമ്പോൾ ലിവറിൻ്റെ ഇതിൽ വ്യത്യാസം കണ്ടിട്ട് സിറോസിസ് ആണെന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത്രയും നാൾ, അപ്പോൾ അസുഖം കണ്ടുപിടിക്കുന്ന ആൾക്കാർക്കൊന്നും ലക്ഷണങ്ങൾ വരാതിരിക്കുകയും ലിവറിൻ്റെ സിറോസിസ് ഒരു 10-12 വർഷങ്ങൾ വരെയും ഒരു കുഴപ്പമില്ലാതെ പോവുകയും ചെയ്യാറാണ് നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലക്ഷണങ്ങൾ പൊതുവേ കാണിക്കാത്തൊരു അസുഖമാണ് ലിവർ സിറോസിസ്. ലിവർ സിറോസിസിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ, ലിവർ സിറോസിസ് കൊണ്ട് നമുക്ക് അസൈറ്റിസ് അഥവാ വയറിനകത്ത് വെള്ളം വരാം, അതായത് വയറിനകത്ത് നീർക്കെട്ട് വന്നിട്ട് വയറുകൾ വീർക്കുകയും അതുകൊണ്ട് പല പ്രശ്നങ്ങളുണ്ടാവാം. അതായത് വയറ് വീർക്കുമ്പോൾ ആൾക്കാർക്ക് ശ്വാസം മുട്ടുണ്ടാവാം, വയറ് കൂടുതൽ വീർത്ത് കഴിഞ്ഞാൽ അത് അതിനകത്ത് അണുബാധ ഉണ്ടായി കൂടുതൽ വേറെ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. അതേപോലെ തന്നെ വയറിലെ നീർക്കെട്ട് കൊണ്ട് കിഡ്നിയിലേക്കുള്ള പ്രവർത്തനം കൊണ്ട് കിഡ്നിക്ക് പ്രവർത്തനങ്ങൾ ഉണ്ടാവാതിരിക്കാം. അതൊക്കെയാണ് വയറിൽ വെള്ളം കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ. ഇനി രക്തം ഛർദ്ദിക്കാം. സിറോസിസ് കൊണ്ട് അന്നനാളത്തിലെയും ആമാശയത്തിൻ്റെ അകത്തെയും പ്രഷർ ധാരാളമായി വർദ്ധിക്കുകയും അതുകൊണ്ട് അന്നനാളത്തിൻ്റെ അറ്റത്തെ രക്തക്കുഴലുകൾ വീർത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അത് പൊട്ടിയിട്ടാണ് പലപ്പോഴും സിറോസിസ് ഉള്ള രോഗികൾ രക്തം ഛർദ്ദിക്കുകയും അതുകൊണ്ട് രക്തക്കുറവുകളും വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഈ രക്തം ഛർദ്ദിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് എൻഡോസ്കോപ്പി വഴിയാണ് ചികിത്സ സാധാരണ ചെയ്യാറുള്ളത്. ഇനി അതിൻ്റെ അടുത്ത കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓർമ്മക്കുറവ് അല്ലെങ്കിൽ ഹെപ്പാറ്റിക് എൻഗഫലോപ്പതി. അതായത് സിറോസിസ് ഉള്ള രോഗികൾക്ക് ഇടയ്ക്ക് ഓർമ്മ നഷ്ടപ്പെടാം, അതായത് അവർക്ക് സ്ഥലകാല ബോധമില്ലായ്മയും അല്ലെങ്കിൽ പരിചയം ആൾക്കാരെയൊന്നും മനസ്സിലാകാതിരിക്കുകയും അങ്ങനെ പല ഇതുകൊണ്ടുണ്ടാവാം ഈ ഹെപ്പാറ്റിക് എൻഗഫലോപ്പതി അഥവാ ലിവർ സിറോസിസ് കൊണ്ടുള്ള ഓർമ്മക്കുറവ് വരുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ അമോണിയയുടെ അളവ് കൂടുന്നതുകൊണ്ടാണ്. അതായത് സാധാരണഗതിയിൽ ലിവറാണ് നമ്മുടെ ശരീരത്തിലെ അമോണിയയെ നീക്കം ചെയ്യുന്നത്. അപ്പോൾ സിറോസിസ്, ലിവർ സിറോസിസ് വരുന്ന ഒരാളിൽ അമോണിയയുടെ അളവ് അതീതമായി കൂടുകയും അത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും അങ്ങനെയാണ് ഓർമ്മക്കുറവ് ഉണ്ടാവുകയും ചെയ്യുന്നത്. നാലാമത്തെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മഞ്ഞപ്പിത്തമാണ്. ലിവർ സിറോസിസ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ബിൽറൂബിൻ്റെ അളവ് വളരെ കൂടുകയും അതുകൊണ്ട് മഞ്ഞപ്പിത്തം ലക്ഷണമായി കാണുകയും ചെയ്യും. പക്ഷേ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിവർ സിറോസിസിൻ്റെ ഏറ്റവും അന്തിമമായ ഘട്ടങ്ങളിൽ മാത്രമേ മഞ്ഞപ്പിത്തമായി കാണാറുള്ളൂ. ഇനി ഏറ്റവും അവസാനം പര്യവസാനിക്കുന്നത് ലിവർ സിറോസിസ് കൊണ്ട് ലിവറിൽ ക്യാൻസർ വരിക എന്നതാണ്. അതായത് നമുക്ക് ലിവറിൽ ക്യാൻസർ വരാനുള്ള ഏറ്റവും വലിയ കാരണം ലിവർ സിറോസിസ് തന്നെയാണ്. സിറോസിസ് ഉള്ള ക്യാൻസർ ലിവറുകളിൽ ക്യാൻസർ വരാൻ സാധ്യത കൂടുതലാണ്. ലിവർ സിറോസിസ് ഇല്ലാതെ തന്നെ ലിവറിൽ ക്യാൻസർ വരാൻ കാരണമുണ്ടാക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ രണ്ട് വൈറസുകൾ, ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും. അതിൽ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ആണ്
സിറോ ലിവറിൽ ക്യാൻസർ ഉണ്ടാക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്. ഈ ലിവർ സിറോസിസിൽ ലിവർ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ലിവറിൻ്റെ പ്രവർത്തനം പെട്ടെന്ന് കുറയുകയും ഞാൻ നേരത്തെ പറഞ്ഞ ഈ കോംപ്ലിക്കേഷനുകളെല്ലാം പെട്ടെന്ന് സംഭവിക്കാനും സാധ്യതയുണ്ട്. ഇനി ലിവർ സിറോസിസ് നമുക്ക് വരുന്നത് എങ്ങനെ തടയാം? ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സിറോസിസ് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം ഏറ്റവും അവസാനത്തെ സ്റ്റേജിലേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അതായത് ഇപ്പോൾ ഒരു മദ്യപാനികളുടെ കാര്യം പറയുകയാണെങ്കിൽ മദ്യപാനം പൂർണ്ണമായി ഒഴിവാക്കുക. അങ്ങനെ ആ മദ്യപാനം ഒഴിവാക്കിക്കഴിഞ്ഞാൽ സിറോസിസ് മാത്രമല്ല വേറെ പല കാരണങ്ങൾ, അതായത് അവരുടെ പാൻക്രിയാറ്റൈറ്റിസ് അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ ലൈഫ്, ഫാമിലി ലൈഫ്, അങ്ങനെ പല പ്രശ്നങ്ങളും മദ്യപാനം ഒഴിവാക്കുന്നതുകൊണ്ട് നമുക്ക് തടയാൻ കഴിയും. അതാണ് മദ്യപാനികളുടെ കാര്യം. രണ്ടാമത്തെ കാരണമായ ഫാറ്റി ലിവർ, അറിയാം തടിയുള്ള ആൾക്കാർക്ക് മാത്രമല്ല മെലിഞ്ഞ ആൾക്കാർക്കും ഫാറ്റി ലിവർ വരാം. കുറേ നാൾ ഫാറ്റി ലിവർ നിന്ന് കഴിഞ്ഞാണ് അത് അവസാനം സിറോസിസിലേക്ക് പര്യവസാനിക്കുന്നത്. അപ്പോൾ ഫാറ്റി ലിവർ എങ്ങനെ തടയാം? ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് തടി കുറയ്ക്കുക. നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ്, അതായത് നമ്മുടെ വെയ്റ്റും നമ്മുടെ ഹൈറ്റും തമ്മിലുള്ള ഒരു അനുപാതം നോക്കുവാണെങ്കിൽ ബി എം ഐ എപ്പോഴും 18-25 വരെയാണ് നമ്മുടെ നോർമൽ റേഞ്ച്. അതിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ദിനചര്യകളിൽ നമ്മൾ വ്യായാമം ഇൻക്ലൂഡ് ചെയ്യുക, കൂടുതലായിട്ടുള്ള അന്നജങ്ങളുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി കൂടുതൽ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുക. അതനുസരിച്ച് നമ്മളുടെ ഫാറ്റി ലിവർ നമുക്ക് കുറയ്ക്കാൻ കഴിയും. അതനുസരിച്ച് ഫാറ്റി ലിവർ കുറയുന്നതനുസരിച്ച് നമുക്ക് സിറോസിസ് വരാനുള്ള ചാൻസുകൾ വളരെ കുറവാണ്. ഈ ഫാറ്റി ലിവർ ആരും നേരത്തെ കണ്ടുപിടിക്കുക അതൊന്നും ചെയ്യില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ദിനചര്യ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫാറ്റി ലിവർ വളരാതിരിക്കാനും അതുകൊണ്ട് സിറോസിസ് വരാതിരിക്കാനുള്ള കാരണങ്ങൾ നമുക്ക് തടയാൻ കഴിയും. ഇനി മൂന്നാമത്തെ കോഴ്സ് ഞാൻ പറഞ്ഞത് ഹെപ്പറേറ്റൈറ്റിസ് ബി സി വൈറസുകളാണ്. അത് വരാതിരിക്കാനുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നീഡിൽസുകൾ ഷെയർ ചെയ്യാതിരിക്കുക. കൂടുതലും ഈ ഐ വി ഡ്രഗ് അബ്യൂസേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെയാണ് അതിങ്ങനെ കാണുന്നത്. അങ്ങനത്തുള്ള ആൾക്കാർ നീഡിൽ ഷെയറിങ് അതൊക്കെ, അപ്പം സുരക്ഷിതമല്ലാത്ത നീഡിൽ ഷെയറിങ് ചെയ്യാതിരിക്കുക, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾ അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ വൈറസുകൾ നമുക്ക് കിട്ടാതിരിക്കുകയും നമുക്കതിൽ നിന്ന് സിറോസിസോ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള വേറെ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കുകയും ചെയ്യും. ഇതാണ് നമ്മൾ പ്രതിരോധത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ചികിത്സാരീതികൾ പറയുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് സിറോസിസിൻ്റെ കോംപ്ലിക്കേഷനുകളാണ് ചികിത്സിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രക്തം ഛർദ്ദിക്കുന്ന ആൾക്കാർക്ക് എൻഡോസ്കോപ്പി വഴി ബ്ലീഡ് ചെയ്ത് രക്തം പോകുന്ന ആ രക്തക്കുഴലുകളെ നമ്മൾ ബാൻഡ് ഇടുകയും, അല്ലെങ്കിൽ ഇപ്പോൾ ആമാശയത്തിലുള്ള രക്തക്കുഴലിൽ നിന്നാണ് രക്തം ഛർദ്ദിക്കുന്നതെങ്കിൽ അത് എൻഡോസ്കോപ്പി വഴി പശ കുത്തിവെക്കുകയോ, അല്ലെങ്കിൽ ഇപ്പോൾ എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് വഴി അല്ലെങ്കിൽ എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് എന്നുള്ളൊരു ഉപകരണം വഴി ആ തടിച്ചു കിടക്കുന്ന രക്തക്കുഴലുകളിലേക്ക് കോയിലുകൾ, സ്റ്റീൽ കോയിലുകൾ വെച്ച് നമുക്ക് രക്തം വരുന്നത് തടയാൻ കഴിയും. അതിനുശേഷം രക്തക്കുഴലുകൾ തടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ നമ്മളുണ്ട്. ബീറ്റാ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്ന മരുന്നുകളാണ് നമ്മളത് കഴിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വയറിനകത്ത് വെള്ളം, കാലിൽ നീര് അതൊക്കെ വരുന്ന ആൾക്കാർക്ക് നീരിനുള്ള മരുന്ന്, നമുക്ക് ഡയൂറിറ്റിക്സ് എന്ന് പറയുന്ന നീരിനുള്ള മരുന്നുകൾ കഴിക്കാം. ഓർമ്മക്കുറവ് വരുന്ന ആൾക്കാർക്ക് അമോണിയയുടെ അളവ് കുറയ്ക്കാനുള്ള മരുന്നുകളുണ്ട്. വയറ്റിൽ നിന്ന് പോകും, അതായത് ശരീരത്തിൽ നമ്മളുടെ കുടലിൽ വയറ്റിൽ നിന്ന് പോകുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലേക്ക് അമോണിയയുടെ അളവ് കൂടുകയും, അതുകൊണ്ട് നമ്മൾ അമോണിയയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് റെഗുലറായിട്ട് സിറോസിസ് ഉള്ള രോഗികൾക്ക് റെഗുലറായിട്ടൊരു 2-3 തവണയെങ്കിലും വയറ്റിൽ നിന്ന് പോകണം. അതിന് വേണ്ടിയിട്ടുള്ള സിറപ്പുകളുണ്ട്, ആ സിറപ്പുകൾ ദിനമായി കഴിക്കേണ്ടി വരും. ഇതൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ സിറോസിസിൻ്റെ കോംപ്ലിക്കേഷൻസിനായിട്ട് ചികിത്സിക്കുന്ന രീതികൾ. ഇനി സിറോസിസിൻ്റെ ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത്, അതായത് സിറോസിസിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ മരുന്നുകളിനേക്കാൾ ഉപരി സിറോസിസിന് കരളിനെ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തന്നെയാണ് ശാശ്വതമായ പരിഹാരം. അത് നമ്മൾ എല്ലാ സിറോസിസ് ഉള്ള രോഗികൾക്കും ചെയ്യില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ സിറോസിസിൻ്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം വരികയോ, അല്ലെങ്കിൽ നമ്മളൊരു സ്കോറിംഗ് സിസ്റ്റം ഉണ്ട്, അതായത് മെൽഡ് സ്കോർ എന്ന് പറയുന്ന സ്കോറുണ്ട്. ആ സ്കോറ് 15 മേളിൽ പോകുമ്പോഴാണ് നമ്മൾ പറയുന്നത് ആ പേഷ്യൻറ്റിനെ സിറോസിസ് കൊണ്ട് ഒരു മരണം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള രോഗികളാണ് ലിവറിൻ്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കൊണ്ട് രക്ഷപ്പെടുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾ കരൾ മാറ്റ ശസ്ത്രക്രിയ വേണ്ടി വരിക. ആ മെൽഡ് സ്കോർ 15 മേലെ, ആ സ്കോറ് വെച്ചിട്ടാണ് നമ്മൾ ആൾക്കാരെ കരൾ മാറ്റ ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ട്
റിക്രൂട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ അവരെ അതിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യുകയോ ചെയ്യുന്നത് ഈ മെൽഡ് സ്കോർ വെച്ചിട്ടാണ്. ഞാൻ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.